പോത്തിൻ്റെ കറിയാണ് എനിക്ക് താറാവിൻ്റെ കറിയേക്കാൾ ഇഷ്ടപ്പെടുക. ഇത് ഗംഭീരമാണ് കേട്ടോ. ഓ, ഇത് സൂപ്പർ പൊളിയാണ്. എരിവുണ്ട്, പക്ഷേ ഭയങ്കര എരിവല്ല. അതിൻ്റെ കൂടെ ഈ സവാളയും കൂടെ കൂട്ടി കഴിക്കുമ്പോഴല്ലോ അതിനൊരു പ്രത്യേക രസം തന്നെയാണ്. നമസ്കാരം. നമ്മുടെ കേരളത്തിൻ്റെ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ് അല്ലേ. നല്ല പച്ചപ്പും അതേപോലെ തന്നെ ആ ഒരു അട്രാക്ഷനാണ്. നമ്മളിങ്ങനെ ഗ്രാമത്തിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. നമ്മൾ കോടനാട് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കാട്ടൂർ കള്ളു ഷാപ്പിലാണ് വന്നിരിക്കുന്നത്. കാട്ടൂർ കള്ളു ഷാപ്പിൽ നല്ല അടിപൊളി രുചികളുണ്ടെന്നാകട്ടെ. ശരിക്കും ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒക്കെ വരികയാണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും നല്ല രുചികൾ കിട്ടുക. ഞങ്ങളിപ്പം വന്നിരിക്കുന്ന ചൊവ്വാഴ്ചയാണ്, ഈസ്റ്ററൊക്കെ കഴിഞ്ഞിട്ടുള്ള ചൊവ്വാഴ്ചയുണ്ട്. അത്ര തിരക്കില്ല, എന്നാലും നല്ല രുചികളുണ്ടെന്നാണ് പറഞ്ഞത്. പാചകം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാടമാണ്, പാടം കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പുല്ല് കയറി നിൽക്കുകയാണ്. എന്നാലും ആ പച്ചപ്പ് കാണാം നമുക്ക്. ഇങ്ങോട്ട് ഞങ്ങൾ പോകുന്ന വഴിക്കാണെങ്കിലും കൈതച്ചക്കയുടെ കൃഷിയൊക്കെ ഇങ്ങനെ നന്നായിട്ട് കണ്ടിട്ടാണ് നമ്മളിങ്ങനെ വന്നത്. കുറച്ച് ദൂരം എറണാകുളത്തു നിന്ന് ഇങ്ങോട്ട് പോരണം. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. കാട്ടൂർ കള്ളു ഷാപ്പ് അത്ര വലിയ ഷാപ്പായിട്ട് പ്രതീക്ഷിക്കരുത്, ചെറിയൊരു ഷാപ്പ്, ആ ഗ്രാമീണ അന്തരീക്ഷത്തിൽ ഗ്രാമത്തിൻ്റെ സ്വന്തം ഷാപ്പ് എന്ന് പറയാവുന്ന രീതിയിൽ വാ. ഏയ്, നമ്മൾ കിച്ചണിൽ കയറിയാട്ടോ. ചേട്ടനാണ് പ്രധാന പാചകക്കാരൻ. ചേട്ടൻ്റെ പേരെന്താ? ചെല്ലപ്പൻ. ചെല്ലപ്പൻ ചേട്ടൻ, ചെല്ലപ്പൻ ചേട്ടനാണേ. അപ്പോൾ ഇതെന്തൊക്കെയാണ് ചേട്ടാ ഇപ്പം അടുപ്പത്തിരിക്കുന്നത്? പന്നി, പന്നിക്കറി. പന്നിക്കറി. ഇത് ബീഫ് കറി. ബീഫ് കറി. ചിക്കൻ. അതെന്താ പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത്? പുഴുങ്ങാൻ വെച്ചിരിക്കുന്നത്. ഫ്രൈ ആക്കാൻ വേണ്ടി ആദ്യം വേവിച്ചെടുക്കുകയാണ് അല്ലേ. ഇതൊന്നും അല്ല കേട്ടോ, വേറെ ഇരിപ്പുണ്ട്. അപ്പുറത്ത് കപ്പയുണ്ട്. ആയി വരുന്നേ ഉള്ളൂ. അപ്പുറത്ത് കുറച്ച് ഐറ്റംസ് ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അതായത് താറാവ് തേങ്ങാപ്പാൽ ഒഴിച്ച് പ്രിപ്പയർ ചെയ്ത് താറാവ് മപ്പാസ് അല്ലേ. താറാവ് മപ്പാസ് ഉണ്ട്. അതേപോലെ തന്നെ മീൻകറി വേണ്ടവർക്ക് മീൻകറി ഉണ്ട്. ഒഴിച്ചു കൂട്ടാനായിട്ടുള്ള ബീഫിന്റെ ചാറുണ്ട്. കപ്പ റെഡിയായിട്ടിരിപ്പുണ്ട്. ചിക്കൻ കറിയുണ്ട്, പോർക്കുണ്ട്, പോർക്ക് ഫ്രൈ ഉണ്ട്. അങ്ങനെ ഓരോരോ ഐറ്റംസാണ്. ഇപ്പം ചേട്ടനും ഉണ്ട്, ചേട്ടൻ്റെ കൂട്ടുകാരും ഉണ്ട് കേട്ടോ, വേറെ ആൾക്കാരും ഉണ്ട് ഇവിടെ പാചകത്തിനൊക്കെ ആയിട്ട്, സ്കൂട്ടിനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അടുക്കളയിൽ വന്ന് വിറകടുപ്പിലുള്ള പാചകമാണ്. അപ്പോൾ പാചകമൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പാചകം കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് രണ്ട് നല്ല ഐറ്റംസ്. ആ അതെ, ഇതുണ്ടോ, ഈ ബീഫിൻ്റെ കറിയാണ്. പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ നല്ലതായിട്ടൊരു അട്രാക്ഷൻ തോന്നി. അതുപോലെ തന്നെ പോർക്കിൻ്റെ കറിയും അട്രാക്ഷനാണ്. നമുക്ക് ഇതൊക്കെ ഒന്ന് കഴിച്ചുകൊണ്ടിരിക്കാം അല്ലേ. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, ചെല്ലപ്പൻ ചേട്ടൻ മാത്രമല്ല, ചെല്ലപ്പൻ ചേട്ടൻ്റെ കൂട്ടുകാരും ഉണ്ട്. ഇത് ചെല്ലപ്പൻ ചേട്ടൻ്റെ കൂട്ടുകാരനാണ്. പേരെന്താ ചേട്ടാ? എൻ്റെ പേര് തങ്കപ്പൻ. ആ, തങ്കപ്പൻ ചേട്ടനാണ്. തങ്കപ്പൻ ചേട്ടൻ ഇപ്പം അടുക്കളയിലെ അടുത്ത പരിപാടിക്കായിട്ട് കയറിയിരിക്കുകയാണ്. ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി മാറി പാചകമൊക്കെ ചെയ്യും. പാചകം എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ചേട്ടാ, ഇതിനകത്ത് വലിയ കഷ്ണം കിടക്കുന്നത് നെയ്യ് കഷ്ണമാണ്. നെയ്യാണ് അല്ലേ. അത് ഇതിനകത്ത് അങ്ങ് ഒരുക്കി ചേർന്നോളൂ. മുഴുവൻ ചേരില്ല, ദേശ ചേരുള്ളൂ, ആവശ്യത്തിന് മാത്രം. കഴിഞ്ഞ പിന്നെ അത് വലിയ കഷ്ണം നെയ്യ് അങ്ങനെ ഇറച്ചിക്കകത്ത് നെയ്യ് കുറവ് വരും. കുറവ് വരും, എന്നാലും അതിന്റെ ടേസ്റ്റും ഒക്കെ വരത്തുള്ളൂ. നെയ്യ് കൂടുതൽ, ഇറച്ചിക്ക് നെയ്യ് കൂടുതലുണ്ടെങ്കിൽ ഇത് ഇടൂല. അപ്പൊ ഇത് നെയ്യ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരീക്ഷിക്കുന്നുണ്ട്. ആ രുചി അങ്ങോട്ട് നല്ലതായിട്ട് എടുത്തു നിൽക്കാനായിട്ട് ഷാപ്പിലെ കറി എന്ന് പറയുമ്പോഴല്ലോ നല്ല എരിവുള്ള കറി, എരിവും നല്ല രുചിയുള്ള കറികളാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതും പഴയകാല ഗ്രാമീണ ഷാപ്പിൽ തന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അതെ. അപ്പോൾ ഈ ഗ്രാമീണ സൗന്ദര്യം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞായിരുന്നു, നല്ല പച്ചപ്പും നല്ല ഹരിതാഭയും അതൊക്കെ പറഞ്ഞു. പക്ഷെ അതിലൊക്കെ ഉപരിയായിട്ട് ഗ്രാമത്തിലെ ആൾക്കാരുടെ നിഷ്കളങ്കത, അത് അതിൻ്റെ സൗന്ദര്യം ഒന്നുകൂടെ ഒന്ന് എടുത്തു കൂട്ടും. അതേപോലെ തന്നെ നമ്മളിപ്പോൾ പാചകം കാണുന്നു, ഇനിയിപ്പോൾ പോയിരുന്ന് കഴിക്കാം. ചേട്ടാ താങ്ക്സ് കേട്ടോ. കപ്പയുണ്ട്, അപ്പം ഉണ്ട് അല്ലേ. ഓക്കെ, ഒരു പ്ലേറ്റ് കപ്പ. അബി, അപ്പം, അപ്പവും കപ്പയും നമുക്ക് ഷെയർ ചെയ്തെടുക്കാം. ഒരു അപ്പം, പിന്നെ പോർക്ക് കറി, ബീഫ് കറി, കൂട്ടി പന്നി, ലിവർ, താറാവ്, ചിക്കൻ റോസ്റ്റ്, മീൻ കറി, മീൻ തറക്കറി, ചില്ലി പന്നി, മീൻ പൊള്ളിച്ചത്, കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട രണ്ട് ഐറ്റം പറയാം. ഒന്ന് പോർക്കിൻ്റെ കറി, ഒന്ന് ബീഫിൻ്റെ കറി. പിന്നെ ആ താറാവ് കറി ഇല്ലേ, തേങ്ങാപ്പാൽ ഒഴിച്ചത്, അത് ഓർമ്മ. പിന്നെ എന്താ നീ പറഞ്ഞേ, പോർക്ക് ചില്ലി അല്ലേ, പോർക്ക് ചില്ലി ഓർമ്മ.
പിന്നെ ആ ഗ്രേവി ഇച്ചിരി തന്നേക്കണേ. ഗ്രേവിയുടെ ആവശ്യം വരത്തില്ലല്ലേ, ഇതൊക്കെ ഉള്ളതുകൊണ്ട് ആവശ്യത്തിനുണ്ട്. എന്നാ പിന്നെ ഗ്രേവി വേണ്ട, എന്നാ ഇത് മതി. അപ്പോ ഇത്രയും മതി, താങ്ക്സ്. എങ്ങനെ നമ്മുടെ രുചികളെല്ലാം ഇങ്ങനെ വന്നു, ഞാനൊരു അപ്പം ഇങ്ങനെ എടുത്തു. അപ്പത്തിന് നമുക്ക് ഒഴിച്ചു കൂട്ടാനായിട്ട് താറാവിൻ്റെ കറിയുണ്ട്. താറാവിൻ്റെ കറി അപ്പം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അതല്ല, നിങ്ങൾക്ക് ഇനിയിപ്പം കപ്പയാണ് വേണമെന്നുണ്ടെങ്കിൽ കപ്പയുണ്ട്, കപ്പയ്ക്ക് ഒഴിച്ചു കൂട്ടാനായിട്ട് മീൻകറിയുണ്ട്. അതല്ല, മീൻകറി വേണ്ട, നിങ്ങൾക്ക് ഇനിയിപ്പം പോത്തുകറിയാണ് വേണമെന്നുണ്ടെങ്കിൽ പോത്തുകറിയുണ്ട്. അതല്ല, പോർക്ക് വേണമെന്നുണ്ടെങ്കിൽ പോർക്ക് കറിയുണ്ട്. പോർക്കിൻ്റെ ഇച്ചിരി ഡ്രൈ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റമാണ് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് താല്പര്യം തോന്നുന്നു എന്നുണ്ടെങ്കിൽ പോർക്കിൻ്റെ നല്ല ഡ്രൈ ഫ്രൈ, പോർക്കിൻ്റെ ഡ്രൈ ഫ്രൈ അല്ല ചില്ലി ഫ്രൈ ആണ്, പക്ഷേ ഡ്രൈ ഫ്രൈ പോലെ തന്നെയാണ്. അതിൽ നിന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാം അല്ലേ. ഒരു പോർക്കിൻ്റെ ഡ്രൈ ഫ്രൈ ഞാൻ ഇങ്ങനെ എടുത്തു കേട്ടോ, ഇങ്ങനെ എടുത്തിട്ട് അത് അങ്ങോട്ട് തുടങ്ങാം. വേണമെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ അവിടെ വെച്ചിട്ടുണ്ട്, നാരങ്ങ അതിൻ്റെ പുറത്തോട്ടൊന്ന് പിഴിഞ്ഞാൽ ആ നാരങ്ങയുടെ രുചിയും കൂടെ അതിലേക്ക് വന്നോളും. പിന്നെ തേ ഇവിടെ തന്നെ മുളകും വെച്ചിട്ടുണ്ട്, നല്ല വറുത്ത മുളക്, പച്ചമുളക് വറുത്തതാണേ, അതും വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇതുപോലെ പച്ചമുളക് പറഞ്ഞ എടുത്ത് കടിക്കാം, നാരങ്ങ പിഴിഞ്ഞ ആ പോർക്കിൻ്റെ, ഞാൻ ഡ്രൈ ഫ്രൈ എന്നങ്ങ് പറഞ്ഞു പോവാണ്, ചില്ലി ഫ്രൈ ആണ് പോർക്കിൻ്റെ ഡ്രൈ ഫ്രൈ കൂടെ. പുളി അത് ശരിക്കും നല്ല ടച്ചിങ്സാണ്, നല്ല ടച്ചിങ്സ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അതേപോലെ തന്നെ നമ്മൾ നേരെ നമ്മുടെ അപ്പത്തിലേക്ക് വരിക. അപ്പവും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച താറാവ് കറി. ഈസ്റ്ററിൻ്റെ സമയമൊക്കെ ആകുമ്പോഴത്തേന് താറാവ് കറിക്ക് ഒരു പ്രത്യേക താല്പര്യമാണ്, താറാവ് കറിയോട്. അപ്പം നമ്മൾ അപ്പം ഇങ്ങനെ എടുത്ത് മുറിച്ച് താറാവ് കറിയിൽ മുക്കി അതിൻ്റെ കഷ്ണം കൂടെ, താറാവിൻ്റെ കഷ്ണം കൂടെ ഒക്കെ കൂട്ടി ഞാൻ കഴിച്ചാൽ മതി. താറാവ് ആകുമ്പോഴത്തേനേ താറാവിന് എല്ലിച്ചിരി കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യും, എല്ലുണ്ട്, പക്ഷേ ആ തേങ്ങാപ്പാലൊക്കെ ചേർത്തതിൻ്റെ ആ രുചി അടിപൊളി രുചിയാണ്. അതേപോലെ നല്ല തിക്കായിട്ടാണ് കേട്ടോ, അങ്ങനെ ഒഴുകി നടക്കുന്ന രീതിയല്ല, ചില തിക്കായിട്ട് കട്ടിയുള്ള ഒരു പ്രിപ്പറേഷനാണ്. അപ്പത്തിൻ്റെ കൂടെ തന്നെ താറാവ് കറി മാത്രമേ കഴിക്കാവുള്ളൂ എന്നൊന്നുമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പന്നിക്കറി വേണമെങ്കിലും കഴിക്കാം. പണ്ട് ഞാൻ ഇതുപോലെ പന്നിക്കറി എന്ന് പറഞ്ഞപ്പോൾ ആരാണ്ട് പന്നിക്കറി എന്ന് പറയരുത്, പോർക്കറി എന്ന് പറയണമെന്ന്. ശരിക്കും മലയാളത്തിൽ പോർക്കിന് പന്നി എന്നല്ലേ നമ്മൾ പറയുന്നത്, അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഈ പന്നിക്കറിയുടെ ആണെങ്കിലും പോത്തുകറിയുടെ ആണെങ്കിലും കറികളിലൊക്കെ പുറത്തുകൂടെ സവോളയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, ആ സവോളയും കൂടെ എടുത്ത് ഞാനിങ്ങനെ കൂടെ കൂട്ടുക. അതല്ലാതെ അഡീഷണലായിട്ട് ഇവിടെ സവോള തന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ്, എന്നിട്ട് വീണ്ടും നമ്മൾ അപ്പത്തേത് പിടിച്ചു, അപ്പം നുറുക്കി ആ പോർക്കിൻ്റെ കഷ്ണം, പോർക്കിൻ്റെ ഇതുള്ള എല്ലുള്ള കഷ്ണമാണ്, എല്ലില്ലാത്ത രണ്ട് കഷ്ണം ഇങ്ങനെ എടുത്തു, എന്നിട്ട് അതും അപ്പം കൂടെ ഇതാ. ഓ, പോർക്കിൻ്റെ കറിയാണ്, എനിക്ക് താറാവിൻ്റെ കറിയാക്കാൾ ഇഷ്ടപ്പെടുക, ഇത് ഗംഭീരമാണ് കേട്ടോ. ഓ, ഇത് സൂപ്പർ പൊളിയാണ്, എരിവുണ്ട് പക്ഷേ ഭയങ്കര എരിവല്ല, അതിൻ്റെ കൂടെ ഈ സവോളയും കൂടെ കൂട്ടി കഴിക്കുമ്പോഴല്ലോ അതിനൊരു പ്രത്യേക രസം തന്നെയാണ്, സവോളയും പോർക്കിൻ്റെ കറിയും എല്ലാം കൂടെ കൂട്ടി കഴിക്കാനായിട്ട്. ആ സവോളയ്ക്കകത്താണെങ്കിലും ചെറുതായിട്ട് വിനാഗിരി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവോളയും പോർക്കും സവോള ആ കറികളൊക്കെ കടിക്കാനായിട്ട് കിട്ടുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഈ പോർക്കിൻ്റെ കറി നന്നായിട്ട് ഇഷ്ടപ്പെടും, ഏറ്റവും ഇഷ്ടം. ഇനിയിപ്പം മറ്റുള്ളത് കഴിച്ചിട്ടില്ല, ഇത് തമ്മിൽ എനിക്ക് പോർക്കിൻ്റെ കറി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഒരു സ്വല്പം ബീഫ് കഴിക്കുക അല്ലേ. ബീഫിൻ്റെയും ഇഷ്ടംപോലെ നെയ്യൊക്കെ ചേർത്തുണ്ടാക്കുന്ന കറിയാണ് കേട്ടോ, അടുപ്പത്തിരുന്ന് കറി വേകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അപ്പം അതിരുന്ന് വെന്ത് ഡ്രൈ ആയി കഴിയുന്ന ഭാഗമാണിത്. ഇതാ സ്വല്പം എടുത്ത് ഞാനിത് അപ്പത്തന്നെ കൂട്ട് കഴിക്കാനായിട്ട്. എന്നിട്ട് അപ്പം നുറുക്കി ബീഫിൻ്റെ കഷ്ണങ്ങളും പിടിച്ച് രണ്ട് മൂന്നാല് കഷ്ണങ്ങൾ ഒന്നിച്ചിങ് എടുത്തു. എന്നിട്ട് ബീഫ് നല്ലതാണ്, ആ നെയ്യൊക്കെ ഇട്ടതിൻ്റെ ആ നെയ്യുടെ ആ ടേസ്റ്റ് നമുക്ക് എടുത്തറിയാൻ പറ്റും കേട്ടോ. അതുകൂടാതെ എനിക്ക് പോർക്കാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്, പോർക്കാണ് ആ ലെവലിൽ മേളിൽ നിൽക്കുന്നത്. പോർക്കിൻ്റെ കറി, പോർക്കിൻ്റെ ചില്ലി ഫ്രൈ നല്ലതാണ്, പക്ഷേ അതിലും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോർക്കിൻ്റെ കറിയാണ്.
ബീഫിൻ്റെ കഷ്ണങ്ങൾ സ്വല്പം കൂടെ വേഗമാണെങ്കിൽ എനിക്കിഷ്ടമാണ്, കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു സ്വല്പം ഇച്ചിരി ചുവിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പോർക്ക് പെർഫെക്റ്റാണ്. കപ്പ, കപ്പയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ കപ്പയും മീനും, അല്ലെന്നുണ്ടെങ്കിൽ എല്ലും കപ്പയും, ഇതൊക്കെയാണ് മനസ്സിൽ വരിക. ബീഫുണ്ട് ഇവിടെ, ബീഫുണ്ട്, പോർക്കുണ്ട്, പോർക്കുണ്ട്, താറാവുണ്ട്. എന്നാലും കപ്പയ്ക്ക് കപ്പയും മീനും തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാം. ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ്. എൻ്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു കേട്ടോ. മീൻചാറൊഴിച്ചു, മീൻചാറൊഴിച്ചു ഒരു സ്വല്പം മീനിൻ്റെ കഷ്ണം കൂടെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. മീനിൻ്റെ കഷ്ണം കൂടെ ഒരു സ്വല്പം ഇങ്ങനെ പൊട്ടിച്ചെടുത്തു. ഇതാ സൈഡിൽ തന്നെ വന്നു. എന്നിട്ട് ആ മീൻചാറും കപ്പയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മീൻ ചട്ടി ഒരു ദിവസമൊക്കെ ഇരുന്നതിന് ശേഷം അടുത്ത ദിവസം ഉണ്ടോ, ആ മീൻ ചട്ടിക്കകത്ത് പിടിച്ചിരിക്കുന്ന ആ മീൻചാറ് കപ്പയൊക്കെ കൂട്ടി ഇങ്ങനെ തുറച്ച് വടിച്ചെടുത്ത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇതും നല്ലതാണ്. ഇതങ്ങനത്തെ കറിയാണെന്നല്ലേ പറഞ്ഞേ, ഇത് സാധാരണ മീൻകറിയാണ്. പക്ഷേ മനസ്സിൽ പെട്ടെന്ന് വന്ന ആ കറിയാണ് ഈ ചട്ടിക്കകത്ത് കപ്പയൊക്കെ ഇട്ട് ഇങ്ങനെ വടിച്ചെടുത്ത് കഴിക്കുന്നത്. ഇതിന് കുടംപുളിയുടെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്, നല്ല രുചിയാണ്. കുടംപുളിയുടെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. എരിവ് സാമാന്യമുണ്ട്, എരിവുണ്ട്, ഒരുമാതിരി നല്ല എരിവുള്ളതാണ്. അപ്പം ആ നല്ല മീൻചാറും മീൻ്റെ ഒരു സ്വല്പം കഷ്ണം കൂടെ ഞാനിങ്ങനെ പൊട്ടിച്ചെടുത്തേ ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ കപ്പ, കപ്പ അങ്ങനെ കുഴഞ്ഞിരിക്കുന്ന കപ്പയല്ല, ഇത് പൊടിഞ്ഞ് 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 വരുന്ന കപ്പയാണ്. നമ്മൾ പൊടിഞ്ഞിരിക്കുകയാണ്. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കപ്പ ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്ന, ആ ഞങ്ങളെക്കാളും നന്നായിട്ട് കുഴഞ്ഞിരിക്കുന്നതാണ്. തിരുവനന്തപുരം ഭാഗത്ത് പോകുകയാണെങ്കിൽ കറി പോലെ നമുക്ക് വരും. ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലാണ്. അങ്ങനെ കള്ളി ഷാപ്പിൽ നല്ല രുചികളും അപ്പും കപ്പയും ഒക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അല്ലേ. പക്ക ഗ്രാമീണ കള്ളി ഷാപ്പ്. നിങ്ങൾക്ക് ഇവിടുന്ന് അടുത്ത് പോകാനുള്ള സ്ഥലങ്ങളുണ്ട്. കോടനാട്, ആനക്കോട്ടിൽ കാണാൻ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പോകാം. മലയാറ്റൂർ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം. അതല്ല, ഇനിയിപ്പോൾ ആതിരപ്പള്ളിക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും പോകാം. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് അടുത്തടുത്ത്. ഏതായാലും ഈ ഗ്രാമം തന്നെ സുന്ദരമാണ്. നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ ഉടനെ ഉണ്ടാവും. നിങ്ങൾ കൂടെ ഉണ്ടാവുക. ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമുക്ക് ഒന്നിച്ചങ്ങോട്ട് പോകാം. തൽക്കാലത്തേക്ക് ഓക്കെ.